ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. കുറഞ്ഞ ചെലവിൽ അടിപൊളിയായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ ഏഴൂരിലെ ഉമ്മർ ആരിഫ ദമ്പതികളുടെ വീടാണിത്. 5 സെന്റിൽ 35 ലക്ഷത്തിനാണ് ഈ ഒരു വീട് ഇന്റീരിയർ ഉൾപ്പെടെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടംപററി സ്റ്റൈലിലാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ വന്നിട്ടുള്ളത്. ഷോവാളിലായിട്ട് മിഡിലായിട്ട് നൽകിയിട്ടുള്ളത് ക്ലാഡിംഗ് സ്റ്റോണാണ്. അതുപോലെ വീടിന് ചുറ്റുമായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ട് അവിടെയൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് നൽകിയിട്ടുള്ളത്. ഗ്രീൻ ഓഫ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് വീടിന് പെയിൻറ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ മുറ്റിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട്. അതുപോലെ വീടിന് ചുറ്റുമായിട്ട് LED ലൈറ്റും എക്സ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഷോവാളെല്ലാം ഗ്രീൻ കളറിലാണ് പെയിൻറ് നൽകിയിട്ടുള്ളത്. വീടിന് മുറ്റത്തായിട്ട് മെറ്റലാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഓപ്പൺ സിറ്റ് ഔട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലായിട്ട് ഹാൻഡ് റെയിൽ സ്റ്റീൽ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. സീലിംഗ് സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സുമാണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. 2 സ്റ്റെപ്പാണ് സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് നൽകിയിട്ടുള്ളത്. നല്ല വീതിയിലായിട്ട് ലെങ്ത്തിലായിട്ടാണ് സ്റ്റെപ്പ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ സിറ്റ് ഔട്ടിൽ വരുന്ന പില്ലറിനായിട്ട് ക്ലാഡിംഗ് സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ഇതുപോലൊരു ഡോറ് നൽകിയിട്ടുണ്ട്. 300x180 ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സൈസ് വരുന്നത്. ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ്. ഇരിക്കാനായിട്ടുള്ള 3 ചെയറും കൂടെ സിറ്റ് ഔട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത്. സിമ്പിളായി എന്ന അടിപൊളിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വുഡില് ഡോറ് നൽകി സ്റ്റീലിലെ ഹാൻഡിൽ നൽകിയിട്ടാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് L-ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. അതുപോലെ ജിപ്സം വർക്കിൽ സീലിംഗ് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള ടൈല് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് സോഫ സെറ്റ് നൽകിയിട്ടുള്ളത്. ഒരു കോർണറിലായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീബ്ര ബ്ലിൻസ് ആണ് വിൻഡോക്ക് എല്ലാം നൽകിയിട്ടുള്ളത്. 300x330 ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ സൈസ് വരുന്നത്. 1800 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീട് മുഴുവനായിട്ടും വരുന്നത്. ലിവിംഗ് റൂം കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹാൾ വരുന്നത്. ലിവിംഗ് റൂമിലോട്ട് പോകുന്ന ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് ഒരു CNC വർക്ക് നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഹാളിലായിട്ട് സീലിംഗിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. വുഡ് വരുന്ന ഭാഗത്ത് പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. മിൽക്കി വൈറ്റ് ഗ്ലാസ്സാണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാളിൽ ഇവിടെ ആയിട്ട് ഒരു പർഗോള നൽകിയിട്ടുണ്ട്. വുഡ് കളറിലാണ് ആ ഒരു പർഗോള അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിനോട്ടുള്ള ഏരിയ കൊടുത്തിട്ടുള്ളത്. 290x330 ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർകേസിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തെല്ലാം കബോർഡ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാഷ് ബേസിൻ്റെ ഭാഗത്തും താഴെ ഷെൽഫ് നൽകിയിട്ടാണ് കബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഭാഗത്തും സ്റ്റെയർകേസിൻ്റെ മുകളിലായിട്ടും ലൂബർ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട്. 130x160 ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. FRP ഡോറാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടും സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. വിൻഡോക്കെല്ലാം വുഡ് കളറിലുള്ള സീബ്ര ബ്ലിൻസ് ആണ് നൽകിയിട്ടുള്ളത്. സീലിംഗ് എല്ലാം സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. 360x330 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. കോട്ടന് ഫ്രണ്ടിലായിട്ട് മെറൂൺ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് വാർഡ്രോബ് എല്ലാം ചെയ്തിട്ടുള്ളത്. താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ മാത്രം 1100 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ വാഷ് ബേസിൻ്റെ ആ ഒരു ഏരിയയിലോട്ടാണ് എത്തുന്നത്. സ്റ്റെയർകേസിൻ്റെ താഴെയായിട്ടും വാഷ് ബേസിൻ്റെ ഭാഗത്തൊക്കെ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് കബോർഡ്സ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഹാള് കഴിഞ്ഞ് ലിവിംഗ് റൂം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഒരേ ഡിസൈനിലുള്ള ഡോറ് തന്നെയാണ് എല്ലാ ബെഡ്റൂമിനും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത്. 300x330 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. വുഡ് കളറിലാണ്
വിൻഡോക്ക് സിബ്ര ബ്ലിൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെയിം കളറിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലും വാർഡ്രോബ് നൽകിയിട്ടുള്ളത്. വാർഡ്രോബിനോട് ചേർന്നാണ് മിററും നൽകിയിട്ടുള്ളത്. ഈ ഒരു വീട്ടിലെ വാർഡ്രോബും കിച്ചൺ ഉൾപ്പെടെ ഇന്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് 70,000 രൂപയാണ്. ബെഡ്റൂമിൽ ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. FRP ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത്. ബാത്റൂം ഓപ്പൺ ചെയ്ത് 220x150 ആണ് സൈസ് വരുന്നത്. ബാത്റൂമിലെ വാൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള ടൈലും കൂടെ വാളിലായിട്ട് വിരിച്ചിട്ടുണ്ട്. ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത്. ഈ ഒരു ബെഡ്റൂമിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത്. കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് സ്റ്റെയർകേസ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർകേസിൻ്റെ ഹാൻഡ്രിൽ വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് കയറുന്ന ആ ഒരു സൈഡിൽ വോളിലായിട്ട് പർഗോള നൽകിയിട്ടുണ്ട്. അതുപോലെ സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ലപ്പോത്ര ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. സൈഡിലൊക്കെ ആയിട്ട് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ലാൻഡിങ്ങിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത്. സ്റ്റെയർകേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു ഹാളാണ് കൊടുത്തിട്ടുള്ളത്. ഹാളിലായിട്ടും സെയിം കളറിലുള്ള ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർകേസിൻ്റെ ഹാൻഡ്രിലും അതുപോലെ ഗ്ലാസ് പരമായിട്ടുള്ള ഓരോ വർക്കും ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഓണർ തന്നെയാണ്. മുകളിലെ ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത്. ബാൽക്കണിയിലോട്ടുള്ള ഡോറ് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ചുറ്റുമായിട്ട് ഹാൻഡ്രിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഹാൻഡ്രിൽ നൽകിയിട്ടുള്ളത്. പില്ലറിന് താഴെ നൽകിയിട്ടുള്ള സെയിം ക്ലാഡിംഗ് സ്റ്റോണ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ സ്റ്റെപ്പ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. മുകളിലെ ബെഡ്റൂം എല്ലാം ഇപ്പൊ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ഒരു അയൺ ടേബിൾ നൽകിയിട്ടുണ്ട്. അതുപോലെ വിൻഡോക്ക് എല്ലാം ബ്ലിൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് ഇവിടെ കബോർഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ ഒരു ബാത്റൂമിൽ വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ക്രീം ഷെയ്ഡിലാണ് മറ്റ് സൈഡിലെല്ലാം ടൈല് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലെ ഹാളിലേക്കാണ് എത്തുന്നത്. ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ മാത്രം 700 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. മുകളിലെ ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത്. ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം ഇപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത്. ഡ്രസ്സിംഗ് ഏരിയയിലായിട്ട് വാർഡ്രോബിന് കബോർഡ്സ് നൽകിയിട്ടില്ല. ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത്. ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും വോളിലായിട്ട് ഗ്ലോസി ടൈലും ആണ് എല്ലാ ബാത്റൂമിലും കൊടുത്തിട്ടുള്ളത്. അതുപോലെ കോർണറിലായിട്ട് വെയ്സനും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിലെ കിച്ചണും കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അടിപൊളി എന്ന സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീട് ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് 35 ലക്ഷം രൂപ വന്നിട്ടുള്ളത്. ഡൈനിങ് ഹാൾ കഴിഞ്ഞ് കിച്ചണിലോട്ട് പോകുന്ന ഭാഗത്തായിട്ട് ഫ്ലോറിൽ വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ കിച്ചണായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളിയായിട്ടുള്ളൊരു കിച്ചണാട്ടോ ഇത്. വിറകടുപ്പും ഗ്യാസൊക്കെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഫ്രിഡ്ജും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത്. പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും ആ ഒരു ഭാഗത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കിച്ചണിലെ കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത്. 300x330 ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത്. സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് കബോർഡ്സൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെയായിട്ടാണ് വിറകടുപ്പും ഗ്യാസും കൊടുത്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട്. വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് വോള് മുഴുവനായിട്ടും ടൈല് വിരിച്ചിട്ടുള്ളത്. വിറകടുപ്പിൻ്റെ ഈ ഒരു സൈഡിലായിട്ടും അതുപോലെ ഗ്യാസിൻ്റെ ഭാഗത്തായിട്ടും ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഗ്ലാസ്സിലാണ് ആ ഭാഗത്തെല്ലാം തട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്രേ ഷെയ്ഡിലായിട്ടാണ് കിച്ചണിൽ കബോർഡ് നൽകിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റും അവിടെ നൽകിയിട്ടുണ്ട്. റെഡിമെയ്ഡ് സ്ലാബാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്.
കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെയായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു കിച്ചണിൽ മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായി ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണും വീടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.